Hello my amigos, welcome back to another fresh video. In the Namal revised in the classics le poetry section le Rubaiyat enna poem aanu discuss cheyan povunnathu. Nammal ee subject inde ella poems and stories um okka nammal discuss cheyidittunde. Adinte links ella njan description le kodutheka ṭo. Ningal aa videos kandittillengil adum koodi onnu kaanne. Ningal aadyamayittana ee oru channel kaanunnathengil please subscribe and also click on the bell button for regular updates. Without any further delay, let's move on to our video. റുബയാട്ട് എന്ന പോയം എഴുതിയിരിക്കുന്നത് ഒമർ ഖയമാണ്. ഇദ്ദേഹം ഒരു പേർഷ്യൻ പോയറ്റും കൂടിയാണ്. റുബയാട്ട് എന്നത് ക്വാട്രെയിൻസ് ആണ് മീൻ ചെയ്യുന്നത്. ക്വാട്രെയിൻസ് എന്ന് വെച്ചാൽ നാല് ലൈൻസ് ഉള്ള സ്റ്റാൻസയാണ് നമ്മൾ ക്വാട്രെയിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് പോയറ്റ് പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇന്ന് നല്ല സ്വീറ്റായിട്ടുള്ള ദിവസമുള്ളപ്പോൾ എന്തിനാണ് ഇതുവരെ വരാത്ത നാളത്തെക്കുറിച്ചും കഴിഞ്ഞുപോയ തലേ ദിവസങ്ങളെക്കുറിച്ചും ഒക്കെ ഓർത്ത് വറി ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിനെ വളരെയധികം സന്തോഷത്തോടെ എൻജോയ് ചെയ്യാനും പോയറ്റ് നമ്മളോട് പറയുകയാണ്. നമുക്ക് ഈ പോയത്തിൽ പഠിക്കാനുള്ളത് 25 to 28 ക്വാട്രെയിൻസ് ആണ്. ഈ ക്വാട്രെയിൻസിൽ പോയറ്റ് ഇവിടെ സംസാരിക്കുന്നത് സെയിൻസിനോടും ഹോളി മെൻസിനോടൊക്കെയാണ്. അവരോടെല്ലാം അദ്ദേഹം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ക്വാട്രെയിൻസിനെ സമ്മറിയാണ് ഞാനിവിടെ ഓരോ പാരഗ്രാഫായിട്ടും തിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പോയത്തിലേക്ക് പോയാലോ. നമ്മുടെ പോയറ്റ് ഇവിടെ സെയിൻസിനോടും ഹോളി പീപ്പിളിനോടും ഒക്കെ ടു വേൾഡ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള വേൾഡിനെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള വേൾഡിനെക്കുറിച്ചും. പക്ഷെ അവർ പറഞ്ഞ ആൻസേഴ്സ് അത്ര വർത്തിയായിട്ട് പോയറ്റിന് തോന്നിയില്ല. അതുകൊണ്ടാണ് അവർ ഫൂളിഷ് പീപ്പിളാണെന്ന് പോയറ്റിന് തോന്നിയത്. ഇനി നമുക്ക് 26th ക്വാട്രെയിനിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇങ്ങനെ എല്ലാ വൈസ് പീപ്പിളിൻ്റെ അടുത്തും ഈ പോയറ്റി ക്വസ്റ്റ്യനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ലൈഫിനെ കുറിച്ചായിരുന്നു. അതായത് മരണത്തോടെ ഈ ലൈഫ് എൻഡാവുമെന്ന്. പക്ഷെ അവർ പറഞ്ഞ ബാക്കിയുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് എല്ലാം കള്ളമായിരുന്നു. ഇപ്പോൾ ഒരു പൂവ് അത് വിടരുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും ചെയ്യും അല്ലേ. ഇതിലൂടെ ഒരു സത്യം നമ്മളടുത്ത് പോയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ലൈഫ് എന്നത് കുറച്ച് ടൈമിലേക്ക് മാത്രമാണ് ഉള്ളൂ എന്ന്. ഇനി നമുക്ക് 27th ക്വാട്രെയിൻ നോക്കാം. നമ്മുടെ പോയറ്റ് ഒമർ ഖയം കുട്ടിയായിരുന്നപ്പോൾ ഫിലോസഫേഴ്സിൻ്റെ അടുത്തും സെയിൻസിൻ്റെ അടുത്തും ഒക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അവരുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കേട്ടു. പക്ഷേ അതിൽ നിന്നും പുതിയതായിട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അവരുടെ അടുത്ത് വന്നതുപോലെ തന്നെയാണ് അദ്ദേഹം തിരിച്ചുപോയത്. ഇനി നമുക്ക് 28th ക്വാട്രെയിൻ നോക്കാം. ഈ സെയിൻസിലും ഹോളി പീപ്പിൾസിലുമൊക്കെ ഒരു വിത്ത് പാകുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടു. എന്നിട്ട് ഈ പ്ലാന്റ്സിന് വാട്ടറും മാന്യൂറും ഒക്കെ കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യന് അവർ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമ്മുടെ പോയറ്റിന് ഒന്നും തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇദ്ദേഹം വെള്ളം പോലെ വരികയും കാറ്റുപോലെ പോവുകയുമാണ് ചെയ്തത്. ഒരു ഫ്രൂട്ട് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതാണ് ഒമർ ഖയത്തിൻ്റെ ബ്യൂട്ടിഫുൾ പോയമായ റുബയാട്ട് എന്ന പോയത്തിലൂടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് 2 mark ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ടോപ്പിക്സ് ഓഫ് ഡിസ്കഷൻ ഫോർ ദ സേജസ്. ഈ ഹോളി പീപ്പിളിന് ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ കൊടുത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ഈ ഹോളി പീപ്പിളിന് രണ്ട് വേൾഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള വേൾഡിനെക്കുറിച്ചും നമ്മൾ മരിച്ചതിന് ശേഷമുള്ള വേൾഡിനെക്കുറിച്ചും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഓൺലി സെർട്ടൻ തിങ് ഇൻ ലൈഫ്. റിയൽ ലൈഫിനെ കുറിച്ച് എന്ത് കാര്യമാണ് നമുക്ക് മനസ്സിലായെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ലൈഫ് എന്നതിൻ്റെ എൻഡ് മരണമാണെന്നും അതിന് വളരെ ഷോർട്ട് പീരീഡാണ് ഉള്ളതെന്നും. പക്ഷെ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നുമാണ് പോയറ്റ് പറയുന്നത്. ഇനി നമുക്ക് 3rd ക്വസ്റ്റ്യൻ നോക്കാം. ഹോം ഡിഡ് ദ പോയറ്റ് ഫ്രീക്വൻ്റ്ലി വിസിറ്റ് വെൻ ഹി വാസ് യങ്. പോയറ്റിൻ്റെ കുട്ടിക്കാലത്ത് ആരെയായിരുന്നു അദ്ദേഹം എപ്പോഴും കണ്ടിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് എപ്പോഴും അദ്ദേഹം ഫിലോസഫേഴ്സിനെയും സെയിൻസിനെയൊക്കെ ആയിരുന്നു വിസിറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ക്വസ്റ്റ്യന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ആർഗ്യുമെൻറ്റ്സ് കേട്ടിരുന്നു. പക്ഷെ അതെല്ലാം വേസ്റ്റായിരുന്നു. ഇനി നമുക്ക് 5 mark ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡിഡ് ദ പോയറ്റ് ഇവാലുവേറ്റ് ലൈഫ്. എങ്ങനെയാണ് പോയറ്റ് ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ഒമർ ഖയം വിചാരിക്കുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള ലൈഫിൻ്റെയും മരണത്തിന് ശേഷമുള്ള ലൈഫിൻ്റെയും മീനിങ് എന്താണെന്നും അതിന് വേണ്ടിയിട്ട് ഫിലോസഫേഴ്സിനെയും സെയിൻസിനെയും ഒന്നും കാണേണ്ട ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറുതെ അവരുടെ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. നമ്മളെ കറക്റ്റായിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഫിലോസഫേഴ്സ് വിചാരിക്കുന്നത് പോലെ ലൈഫിൻ്റെ മീനിങ് അത്ര കൺഫ്യൂസ്ഡ് അല്ല. അത് വളരെ സിമ്പിളും അത് നമുക്കൊരു ഫ്ലവറിൻ്റെ വിധിയെ നോക്കി പഠിക്കാവുന്നതുമാണ്. ഫ്ലവർ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ അത് കൂടുതൽ സമയത്തേക്ക് അത് ജീവിക്കില്ല. അതിൻ്റെ ബ്യൂട്ടി
നഷ്ടപ്പെടുന്നതിലൂടെ അത് മരിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്കൊരു സത്യം മനസ്സിലാക്കാം, ലൈഫ് എന്നത് കുറച്ച് നാളത്തേക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. ഈ ജീവിതത്തിന് മുമ്പ് എന്താണെന്നും അതിന് ശേഷം എന്താണെന്നും ചിന്തിക്കുന്നതിൽ കാര്യമില്ല എന്നും, ഈ ഉള്ള ചെറിയ ടൈമിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുക, വെറുതെ ഡിസ്കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ടൈം വേസ്റ്റ് ചെയ്യരുതെന്നും എന്നാണ് പോയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമുക്ക് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ കെയിം ലൈക്ക് വാട്ടർ ആൻഡ് ലൈക്ക് വിൻ ഐ ഗോ, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ കോൺടെക്സ്റ്റ് ഓഫ് ദ പോയം. ഈ ലൈൻ പോയമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഒമർ ഖയത്തിൻ്റെ റുബയാട്ട് എന്ന പോയം ശരിക്കും ഫിലോസഫേഴ്സിനും സെയിൻസിനുമൊക്കെ എതിരുള്ളൊരു ചാലഞ്ചാണ്. കാരണം ഇവർക്ക് ആർക്കും ജീവിതത്തിന് മുമ്പുള്ള ലൈഫിനെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ലൈഫിനെക്കുറിച്ചുള്ള മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴും ആൻസർ ഇല്ലാതെ തന്നെ റിമൈൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞുപോയ എസ്റ്റഡേസിനെ കുറിച്ചും ഇതുവരെ വരാത്ത ടുമോറോസിനെ കുറിച്ചും ഓർത്ത് വറി ചെയ്യരുതെന്ന്, ഇന്നത്തെ ഈ പ്രസൻറ്റ് ടൈമിൽ ഹാപ്പി ആവാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് പോയിട്ട് പറയുന്നത്. എല്ലാ ഫിലോസഫേഴ്സിനും ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ആർഗ്യുമെൻ്റ്സ് ആയിട്ട് മുറുകെ പിടിച്ചിരിക്കും. എന്നാൽ അതിനുശേഷമോ ഇവരുടെ ആർഗ്യുമെൻ്റ്സ് എല്ലാം ഫൂളിഷ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇതിലൂടെ നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പോയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് മറ്റൊരു ട്രൂത്ത് പഠിക്കാനായിട്ട്. അതിനായി ആദ്യം വൈസ് മെൻസൊക്കെ സംസാരിക്കട്ടെ. ഇതിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താവുന്നതാണ്. ആ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ, ലൈഫിൻ്റെ പീരീഡ് എന്നത് ഷോർട്ട് ടൈമാണ്. അതുപോലെ തന്നെ ലൈഫിന് മുമ്പും ലൈഫിന് ശേഷവും ഒന്നും തന്നെയില്ല. നമുക്ക് ഫ്ലവേഴ്സിനെ നോക്കുമ്പോൾ ഈ ട്രൂത്ത് മനസ്സിലാവും. മരണത്തിലൂടെയാണ് ലൈഫിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഫ്ലവർ പോലെ തന്നെ ബ്യൂട്ടിഫുള്ളാണ് ലൈഫ്. അതുകൊണ്ട് തന്നെ ഫ്ലവറിൻ്റെ സ്മെല്ലും ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ വേണം ലൈഫും എൻജോയ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അദ്ദേഹം ഫിലോസഫേഴ്സായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമിനെക്കുറിച്ച് ഓർക്കുകയാണ്. ഒരേ ഡോറിലൂടെ അകത്തേക്കും പുറത്തേക്കും വരികയായിരുന്നു, ഒരാൻസറും കിട്ടാതെ. ഈ ഫിലോസഫേഴ്സിൻ്റെ കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരു നോളജും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. മറ്റുള്ളവർ ഇഗ്നോർ ചെയ്തിട്ടുള്ള ആ സെയിം മാൻ തന്നെയാണ് ഇന്നും അദ്ദേഹം. വിസ്ഡം എന്ന വാക്കിൻ്റെ മീനിങ് നമുക്കറിയാം, നോളജ് എന്ന്. പക്ഷേ ഈ നോളജിനെ കുറിച്ചൊരു സ്പെസിഫൈഡ് ആയിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യത്തെയല്ല ഈ നോളജ് എന്ന് പറയുന്നത്, മറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളെയും കാണുന്നത് വിസ്ഡമായിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പോയറ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പോയവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ, നിങ്ങളുടെ കമൻസിലൂടെ അത് മെൻഷൻ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, സീ യു ഗൈസ്.